നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അനീഷ് അനുഷ്സിയെ ഓഡിയോ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോസിനും അപ്ഡേറ്റ്സിനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മരണത്തിൻ്റെ ചതിക്കുഴി സത്യനേഷി നാടക പരമ്പരയുടെ പതിനൊന്നാം ഭാഗം പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ശരദിന്ദു ബന്ധയോപാധ്യായ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഴുതിയ ബോങ്കേഷ് പക്ഷി നോവൽ പരമ്പരയിലെ ചോലോനാർ ചോണ്ടോ എന്ന നോവലിന്റെ നാടക ആവിഷ്കാരം തിരക്കഥ സംഭാഷണം നിർമ്മാണം സംവിധാനം സി എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് സി എ മരണത്തിന്റെ ചതിക്കൊഴി നമസ്കാരം എന്റെ പേര് അശോക് മേഹത്തിന്നാണ് സ്വദേശം മേറിട്ടാണ് ഇന്ന് രാവിലെയാണ് കൽക്കട്ടയിൽ വന്നത് എനിക്കിവിടെ ഈ ലോഡ്ജിൽ താമസിക്കാൻ ഒരു മുറി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു അയ്യോ ഇവിടെ മുറികളൊന്നും ഇല്ലല്ലോ ആകെ ഇരുപത് മുറിയുള്ളൂ ഫില്ലാണ് മുറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കിടക്കാൻ ഏതെങ്കിലും ഒരു ഈ മുറി ഈ ഹാളിൻ്റെ ഒരു മൂല തന്നാലും മതിയായിരുന്നു ഏ അതൊന്നും പറ്റില്ല നിങ്ങൾക്ക് ഭ്രാന്താണോ പൂജയുടെ സമയത്താണോ ഇവിടെ മുറി ചോദിക്കാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലോഡ്ജുകളിലെല്ലാം മുറികൾ ഫില്ലാണ് അങ്ങനെ പറയരുത് സാർ ഞാൻ വളരെ ദൂരെ നിന്ന് വന്നതാണ് പറഞ്ഞില്ലേ ഞാൻ നിന്ന് വന്നതാണ് അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ അങ്ങനെ മുറി തരാൻ പറ്റത്തില്ല ഈ ലോഡ്ജിൻ്റെ ഉടമസ്ഥ സമ്മതിക്കില്ല താങ്കൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കൂ ഞാൻ ഇതിനോടകം ഏഴ് ലോഡ്ജ് കയറി ഇറങ്ങി ഷേ ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി താമസിക്കും ഓഹ് എന്നോട് ക്ഷമിക്കണമേത്തി ഇവിടെ മുറിയോ എന്തെങ്കിലും ഒരു ബെഞ്ചോ ഉണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് തന്നേനെ ഞാൻ പറഞ്ഞില്ലേ ദുർഗാ പൂജയുടെ സമയത്ത് ഒരു ബെഞ്ച് പോലും പോയിട്ട് ഒരു കസേര പോലും ഇവിടെ ബാക്കിയുണ്ടാവില്ല താങ്കൾ തിരിച്ചു പോകൂ ഇപ്പോൾ അതാണ് വഴിയുള്ളൂ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കൂ താമസിക്കാൻ ശരി ഞാനെന്നാൽ പോവുകയാണ് ഇന്ന് രാവിലെ തന്നെയാണല്ലോ ഞാൻ വന്നത് ഇവിടെ ശെരി ഇനി ഞാൻ എവിടെ പോകും കൽക്കട്ടയിലെ എല്ലാ ലോഡ്ജും കയറി ഇറങ്ങി നമസ്കാരം എൻ്റെ പേര് ഗംഗാപ്പത്ത് ചൗധരി എന്നാണ് താങ്കൾ ഒരു താമസിക്കാൻ ഒരു വീട് അന്വേഷിച്ച് അടക്കമായിരിക്കും അല്ലേ അതെ പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഇവിടെ അടുത്തങ്ങും ലോഡ്ജിൽ മുറികളൊന്നുമില്ല ഒരു താമസിക്കാൻ ശരിയാണ് ഒരു സ്ഥലം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു താങ്കൾ ഏതെങ്കിലും ലോഡ്ജിൻ്റെ ഉടമസ്ഥനാണോ അല്ല ഞാൻ എനിക്കിപ്പോൾ സ്വന്തം വീടുണ്ട് ഞാൻ ഒരു മാസത്തേക്ക് ഭാരത് യാത്രയ്ക്ക് പോവുകയാണ് കാശി രാമേശ്വരം അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ പോയി കറങ്ങണം ഞാൻ ഹൗരാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താങ്കളെ ശ്രദ്ധിക്കുകയാണ് എൻ്റെ അനിയൻ്റെ മുഖമാണ് താങ്കൾക്ക് ഞാൻ അതുകൊണ്ടാണ് താങ്കളെ പിന്തുടർന്ന് ഇവിടം വരെ വന്നത് എൻ്റെ അനിയനെ കാണാതായിട്ട് ഇന്നേക്ക് രണ്ട് കൊല്ലമായിരിക്കുന്നു ഒരു നിമിഷം ഞാൻ വിചാരിച്ചു താങ്കൾ എൻ്റെ അനിയനായിരിക്കുന്നു പക്ഷേ ഇവിടെ വെച്ച് താങ്കളുടെ പേര് കേട്ടപ്പോൾ താങ്കൾ എൻ്റെ അനിയനല്ല എന്ന് എനിക്ക് മനസ്സിലായി ഓ താങ്കളുടെ അനിയൻ്റെ മുഖമാണ് എനിക്കല്ലേ പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ വിഷയം ഇപ്പോൾ അതല്ലോ എനിക്ക് താമസിക്കാൻ ഒരു മുറിയാണ് വേണ്ടത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരു വരനന്വേഷിച്ചാണ് ഞാൻ ഈ കൽക്കട്ട നഗരത്തിൽ വന്നിരിക്കുന്നത് പിന്നെ പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ജോലിയും കണ്ടെത്തണം അതിനെല്ലാത്തിനും ഒരു വഴിയുണ്ടാകും താങ്കൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ വീട് ഒരു മാസത്തേക്ക് താങ്കൾക്ക് വിട്ടു തരാം താങ്കൾ അവിടെ താമസിച്ചോളൂ പിന്നെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം ഇപ്പോൾ തന്നാൽ മതി ബാക്കി പണം ഞാൻ വന്നിട്ട് തന്നാൽ മതി പക്ഷെ ഞാൻ താങ്കൾക്കൊരു അപരിചിതനല്ലേ എന്നെ എങ്ങനെയാണ് താങ്കൾക്ക് വിശ്വസിച്ച് താങ്കളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുക അതൊന്നും താങ്കൾ പേടിക്കണ്ട എൻ്റെ വീട്ടിൽ എൻ്റെ വേലക്കാരനുണ്ട് പിന്നെ എൻ്റെ വീട്ടിലധികം വിലവെടുപ്പുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല ഞാൻ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് മാസമേ ആയിട്ടുള്ളൂ താങ്കൾക്ക് എൻ്റെ വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാം എൻ്റെ വീട് ഒരു മാസം വെറുതെ കിടക്കണേക്കാളും ഭേദമല്ലേ താങ്കളെ അവിടെ താമസിപ്പിക്കുന്നത് പിന്നെ ഒരു മാസം താങ്കളെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് താങ്കളുടെ പക്കലിൽ നിന്ന് പണവും കിട്ടുമല്ലോ എനിക്കത് പറഞ്ഞാൽ മതി താങ്കൾ ഒരു മാസത്തിനകം ഒരു വീട് കണ്ടുപിടിച്ച് വേറെ എവിടെയെങ്കിലും പോയി താമസമാക്കിക്കൊള്ളൂ പക്ഷേ ഒരു മാസം എൻ്റെ വീട്ടിൽ താമസിക്കണം അത് ഞാൻ ഏറ്റു പക്ഷേ എന്നാലും ഒരു എന്നാലും ഇല്ല താങ്കൾ അഡ്വാൻസ് തുക കുറച്ച് പണം ഇപ്പോൾ തന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം ഒരു നിമിഷം ആ ഇതാ ഇതൊരു നൂറ് രൂപയുണ്ട് ആ മതി മതി ബാക്കി നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കണക്കൊക്കെ പറയാം ഇപ്പോൾ വരുമോ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം ആ പോകാം വരണം അശോക് ഇതാണ് എൻ്റെ ചെറിയൊരു മുറി അധികം സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ ആ കാണുന്നതാണ് കുളിമുറി പിന്നെ എനിക്കൊരു വേലക്കാരും ഉണ്ട് അദ്ദേഹം ചിലപ്പോൾ താഴെ ആയിരിക്കും രാംചത്തൂർ ആ സാറ് വന്നോ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ താഴെ പാചകം ചെയ്യുമായിരുന്നു അപ്പോൾ സാറ് പോയില്ലായിരുന്നോ ആ രാംചത്തൂർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പിടിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ എന്തെ ഇദ്ദേഹത്തെ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ പേര് അശോക് മേത്തി നിന്നാണ് അടുത്ത ഒരു മാസം ഇദ്ദേഹം ഇവിടെ താമസിക്കും ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും രാംചത്തൂർ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പിന്നെ പറയണോ സോറി ഞാനെല്ലാം കാര്യം ഏറ്റുനീ ആ അശോക് രാംചത്തൂർ വളരെ നന്നായിട്ട് പാചകം ചെയ്യും താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഒരു പ്രശ്നമില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഇനി ഇവിടെ നിന്നാൽ എൻ്റെ ട്രെയിൻ മിസ്സാവും അതുകൊണ്ട് നമുക്ക് വന്നിട്ട് കാര്യങ്ങൾക്ക് സംസാരിക്കാം അല്ല ഗംഗാപദ് ഭായി ഇനിയും എന്തെങ്കിലും അഡ്വാൻസോ യാത്രാക്കൂലി എന്തെങ്കിലും ഏയ് താങ്കൾ ഇപ്പോൾ തന്നെ നൂറ് രൂപ തന്നില്ലേ എനിക്ക് അത് തന്നെ ധാരാളം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതാ മുമ്പശത്ത് കാണുന്ന ജനാല കണ്ടോ അത് അടച്ചിട്ടേക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന് റോട്ടിലേക്ക് നോക്കണം ഒരു ചുമന്ന കോട്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറയണം ആ ചുമത്ത കോട്ടിട്ട ആൾ എപ്പോൾ വരുന്നു ഏത് സമയത്താണ് വരുന്നതെന്ന് ഒരു പുസ്തകത്തിൽ കുറിച്ചിട്ടേക്കണം അതൊക്കെ ചെയ്തേക്കാം പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ വേറൊരാളാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ചിലപ്പോൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ താങ്കൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി എൻ്റെ പേരാണ് ഗംഗാപ്പത്ത് ചോധരി എന്താണ് ഗംഗാപ്പത് ചോധരി ആ അങ്ങനെ പറഞ്ഞാൽ മതി അയാളൊരു ഒരു മൊഷടൻ സ്വഭാവമുള്ള ഒരാളാണ് താങ്കൾക്കും എനിക്കും എൻ്റെ അനിയനൊക്കെ ഏകദേശം ഒരേപോലത്തെ മുഖമായതുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല പിന്നെ അയാൾക്ക് ഇത്തിരി കേൾവിക്കുറവുമുണ്ട് അതുകൊണ്ട് നമ്മുടെ ശബ്ദത്തിലുള്ള വ്യത്യാസമൊന്നും അയാൾ ഒരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് ഇനി ഇനി ഇവിടെ നിന്നാൽ എൻ്റെ ട്രെയിൻ മിസ്സാവും അപ്പോൾ നമുക്ക് ഇനി ഒരു മാസം കഴിഞ്ഞ് കാണാം പിന്നെ ആ ചുമന്ന കോട്ടുകാരൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ നമുക്ക് പിന്നെ കാണാം ശരി ഗംഗാപ്പ ചോധരി നമുക്ക് പിന്നെ കാണാം ആ അല്ലേ രാംചത്തൂർ താങ്കളുടെ സാറിന് എന്തെങ്കിലും തലയ്ക്ക് അസുഖം വല്ലതും ഉണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല സോറേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നീ അദ്ദേഹം പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെയൊക്കെ വർത്തമാനം പറയുമെന്ന് മാത്രമേ ഉള്ളൂ വളരെ ശുദ്ധനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്താണ് ജോലി ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റീൽ ഫാക്ടറിയിലാണ് ജോലി പിന്നെ പ്രത്യേകിച്ച് എന്താ ജോലി എന്ന് വെച്ചാൽ എനിക്കറിയില്ല നമുക്കൊന്നും അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ ് ശരി ശരി ഈ ചുമന്ന കൂട്ടുകാരൻ്റെ കാര്യമെന്താ എനിക്കത് മനസ്സിലായില്ലല്ലോ അതൊന്നും എനിക്കറിയില്ല സാറേ നമ്മളിവിടെ വന്നിട്ടൊന്നും അധികം ആളൊന്നും ആയില്ല ശരി ശരി താങ്കൾ താഴെ പോയി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ അപ്പോഴത്തേക്കും കുളിച്ചിട്ട് വരാം ആ ശരി സാറേ താങ്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നല്ലപോലെ അറിയാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷെ താങ്കൾ വളരെ നന്നായി ഭക്ഷണം പാകം ചെയ്യും ഓ നന്ദിയുണ്ട് സാറേ എന്നാൽ പിന്നെ ഞാനെന്നാൽ താഴേക്ക് പൊക്കോട്ടെ ശരി ശരി താങ്കൾ താഴേക്ക് പൊക്കോളൂ സാറിന് എന്തെങ്കിലും കുടിക്കാൻ ഇനിയുമല്ലോ ചായോ വല്ലോ ഏയ് ഇനി ഒന്നും വേണ്ട ഇപ്പോൾ തന്നെ താങ്കൾ തന്ന ഭക്ഷണം കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞു പിന്നെ എൻ്റെ മനസ്സും അതുകൊണ്ട് താങ്കൾ താഴേക്ക് പൊക്കോളും ഇനി എനിക്കൊന്ന് ഉറങ്ങണം യാത്രാക്ഷീണം നല്ല പോലെയുണ്ട് ശരി സോറേ അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം കാണാം ആ കാണാം ആ നല്ല മുറി നല്ല തണവുണ്ട് ഇവിടെ ഈ ജനാല തുറന്നു നോക്കാം ഗംഗാപത് ഭായി ഏതോ ചുമന്ന കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞാൽ പുറത്തേക്ക് നോക്കാം ആരെങ്കിലും അങ്ങനെ ഒരാളുണ്ടോ എന്ന്

ഇന്നത്തെ പത്രത്തിലൊന്നും കാര്യമായിട്ടില്ല അജീത് അടുക്കളയിൽ എന്തോ കത്തുന്ന മണം വരുന്നുണ്ടല്ലോ അതെ പിന്നെ ബോംകേഷ് ഞാൻ കറി ഉണ്ടാക്കിയപ്പോൾ ഒരൽപ്പം കത്തിപ്പോയതാണ് ഇന്ന് ഉച്ചക്ക് കരിഞ്ഞ കറി ഞാൻ കഴിക്കില്ല കേട്ടോ ഞാൻ പുറത്ത് പോയി കഴിക്കും ബോംകേഷ് ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാക്കാം ഒരു നിമിഷം ആരോ വന്നിട്ടുണ്ടല്ലോ ആ ആ ഇൻസ്പെക്ടർ ബീരൻ എന്തൊക്കെയുണ്ട് വിശേഷം വരണം അത്തേക്ക് വരണം ആ ഹാ ഇൻസ്പെക്ടർ ബീരൻ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ പ്രത്യേകിച്ച് വരാനുള്ള കാരണം ആ ബോങ്കേഷ് ഞാൻ വന്ന കാര്യം പറയാം ഇന്നലെ ഒരു വൈകുന്നേരം ഇവിടെ കൽക്കട്ടേക്ക് അടുത്ത് തന്നെയാണ് ഗംഗാപ്പ ചൗധരി എന്ന് പറഞ്ഞൊരു വ്യക്തി അയാളുടെ വീടിനുള്ളിൽ തന്നെ വെടിയേറ്റ നിലയിൽ കണ്ടെത്തി ആരാ വെടിവെച്ചതെന്ന് അറിയില്ല സംശാസ്പദമായി ആരെയും അങ്ങനെ അറസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല ആ ബിൽഡിങ്ങിന് ഓർഡറും അയലോക്കാരെല്ലാവരും കൂടി ചേർന്നാണ് അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് വെടികൊണ്ട് അയാളുടെ തലോട്ടിക്ക് വശങ്ങളിൽ നിന്ന് ഒരഞ്ഞുപോയി വെടിവെച്ചയാൾ ഒരുപക്ഷെ ഉന്നം പിഴച്ചതായിരിക്കാം അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അയാൾക്ക് ഇതേ ഒരു ബോധം വന്നിട്ടില്ല ഈ ഗംഗാപ്പ ചോധരി അയാളുടെ വീട്ടിൽ അയാൾ ഒറ്റയ്ക്കാണോ അവിടെ അതെ പക്ഷെ അയാളുടെ വീട്ടിൽ അയാൾക്കൊരു ഒരു വേലക്കാരനുണ്ടായിരുന്നു ഈ സംഭവത്തിന് ശേഷം വേലക്കാരനെ കാണാനില്ല അയാൾ അവിടെ പോയിന്നൊരു പിടുത്തമില്ല വേലക്കാരനൊരു ബീഹാറുകാരനാണ് അയാൾ ഒരുപക്ഷെ അങ്ങോട്ട് നാട്ടിലേക്ക് മുങ്ങിയിട്ടുണ്ടാവും ഈ വെടിവെച്ചൊക്കെ കേട്ടതിന് ശേഷമാണോ ഈ അയലോകത്തുകാർ ഓടിക്കൂടി അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്ലേ ശരിയാണ് ബോംകേഷ് അയാൾക്ക് ഇന്നെങ്ങാനും ചിലപ്പോൾ ബോധം വീഴുമായിരിക്കും ഏതായാലും നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം ഉം ഏതായാലും ഒരു ഊണ് കഴിഞ്ഞിട്ട് പോരെ ആ പിന്നെന്താ ബോംകേഷ് ഇന്നത്തെ ഊണ് നമ്മുടെ അജിത് കുമാർ ബാനർജിയുടെ സ്പെഷ്യൽ ശരി ശരി അജിത്തിന്റെ ഊണ് കഴിച്ചിട്ട് തന്നെ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം ആ എന്താണ് ഇൻസ്പെക്ടർ വിജയൻ എന്തോ കേസ് മണക്കുന്നു അതെ അജിത് അതെ ആ ഊണ് റെഡിയായോ ആ ഊണ് റെഡിയ പക്ഷേ കറി ഇത്തിരി കരിഞ്ഞു പോയി എനിക്ക് തോന്നി കുഴപ്പമില്ല നമുക്ക് പുറത്തൊന്ന് ഭക്ഷണം കഴിക്കാം ഇനിയിപ്പോ അതാ വഴിയുള്ളൂ അതെ ബോങ്കേഷ് അപ്പൊ നമുക്ക് പുറത്ത് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റ് പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാം അത് തന്നെയാ നല്ലത് ഉം വരൂ അജിത് നമുക്ക് പോകാം ശരി ബോങ്കേഷ് ഗംഗാപത് ത്തിന് ബോധം ഇപ്പോൾ വീണേ ഉള്ളൂ നിങ്ങൾക്കെന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി സംസാരിച്ചോളൂ പിന്നെ ഗംഗാപത് താങ്കൾ വളരെ ഭാഗ്യമുള്ള ആളാണ് വെടികൊണ്ട തലയോട്ടിയുടെ ഇടത്തെ ഭാഗത്തു കൂടി ചെറുതായിട്ട് ഒന്ന് ഉരസി പോയുള്ളൂ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുന്നെങ്കിൽ താങ്കൾക്ക് പിന്നെ അതേ ഡോക്ടർ രുദ്രൻ ഒരു കണക്കിനെയാണ് ഞാൻ ആ ഇത് ഇത് ബോംകേഷ് ബക്ഷി അല്ലേ അതെ ഞാൻ ബോംകേഷ് ആണ് താങ്കൾ കൽക്കട്ടയിലെ പ്രശസ്ത കുറ്റാന്വേഷകനല്ലേ എനിക്ക് താങ്കളെ അറിയാം അതെ അതെ ഇത് താങ്കളുടെ സുഹൃത്ത് അജിത് കുമാർ ആയിരിക്കും അല്ലേ അതെ ഞാൻ അജിത് ആണ് അതെ ആ ബോംകേഷ് ഭായി ഒന്നും പറയണ്ട എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ല ഗംഗാപത് എന്താണ് സംഭവിച്ചത് എന്റെ പേര് ഗംഗാപ്പ ചോധരി എന്നല്ല സത്യം പറഞ്ഞാൽ എൻ്റെ പേര് അശോക് മേഹത്തി എന്നാണ് എൻ്റെ ശരിക്കിനുള്ള ഉള്ള സ്ഥലം മേറിട്ടാണ് ഞാൻ ഇന്നലെ രാവിലെയാണ് കൽക്കട്ടയിൽ എത്തിയത് താങ്കൾ ഗംഗാപ്പ ചോധരി അല്ലേ താങ്കൾക്ക് എന്തെങ്കിലും ഏ താങ്കൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ബുദ്ധിക്ഷയമൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് നല്ല സ്വബോധമുണ്ട് എന്താ സംഭവിച്ചത് ബോംകേഷ് ഭായി എന്ന് വെച്ചാൽ ഇന്നലെ ഹൗറ സ്റ്റേഷനിൽ വെച്ച് ഒരു വ്യക്തി എന്നെ പിന്തുടരുന്നു ഞാൻ ഏകദേശം ഏഴോളം ലോഡ്ജിൽ മുറി ചോദിച്ചു പക്ഷേ എങ്ങും എനിക്ക് മുറി കിട്ടിയില്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ പിന്തുടരുന്ന വ്യക്തി അയാളുടെ പേര് ഗംഗാപ്പ ചൌധരിയാണെന്നും അയാൾക്കൊരു അനിയനുണ്ടായിരുന്നെന്നും അയാളെ കാണാതായിട്ട് രണ്ട് വർഷമായെന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞു താടിയില്ലായിരുന്നെങ്കിൽ അയാളുടെ മുഖം ഏകദേശം എന്നെപ്പോലെയൊക്കെ തന്നെ ഇരിക്കും എൻ്റെ മുഖസാദ എൻ്റെ നല്ല മുഖസാദൃശ്യം അയാക്കുണ്ട് അതുകൊണ്ടാണ് പലരും വിചാരിച്ചത് ഞാൻ ഗംഗാപ്പ ചോധരിയെന്ന് പിന്നെ ഏറെക്കുറെയൊക്കെ ഞങ്ങളുടെ ശബ്ദവും ഒരേപോലെ തന്നെയാണ് ഇന്നലെ വൈകിട്ട് എന്താണ് സംഭവിച്ചത് അത് ഒന്ന് വിശദമായി പറയാമോ പറയാൻ ബോബ് കീഷ് ഭായ് ഈ ഗംഗാപ്പ ചോധരിയുടെ വീട്ടിലേക്ക് ഞാൻ ഏകദേശം ഒരു മാസത്തേക്ക് താമസമാക്കാൻ അദ്ദേഹം തന്നെ സമ്മതിച്ചു അദ്ദേഹം എന്തോ ഭാരത് യാത്രയ്ക്ക് പോവുകയാണെന്നോ എങ്ങനെന്തോ ആണ് പറഞ്ഞത് കാശിയോ രാമേശ്വരത്തോ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു മാസത്തേക്ക് എന്നെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എൻ്റെ നൂറ് രൂപയും മേടിച്ചു ഏഴോളം ലോഡ്ജിൽ കറങ്ങി നടന്ന എനിക്ക് അദ്ദേഹം എനിക്ക് താമസിക്കാൻ ഒരു ഇടം തന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യം അതുകൊണ്ട് ഞാൻ അവിടെ താമസമാക്കി അവിടെ ഒരു വേലക്കാരനുണ്ടായിരുന്നു അയാളുടെ പേര് രാംചത്തൂർ അയാൾ എനിക്ക് നല്ലവണ്ണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ജനാല തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്കിയതാണ് അല്പനേരം കൊണ്ട് തന്നെ ആരോ വഴിവക്കുതന്നെ നിറയൊഴിച്ചു ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഏറ്റവും വിചിത്രമായ കാര്യം ഗംഗാപത്ത് പോകുന്നതിന് മുമ്പ് ഇടയ്ക്ക് ആ ജനാല തുറന്ന് ഏതോ ചുമന്ന കോട്ടുള്ള ഒരാളെ കുറിച്ച് എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞു ചുമന്ന കോട്ടുള്ള ആളോ അതെ ചുമന്ന കോട്ടിട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആ ജനാലയ്ക്ക് നേരെ വരികയാണെങ്കിൽ അതിൻ്റെ സമയവും തീയതിയൊക്കെ എഴുതി വെക്കണം എന്ന് അയാൾ പറഞ്ഞു അത് എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ എന്തിനാന്ന് എനിക്കറിയില്ല ബോങ്കേഷ് ഭായി പിന്നെ ബിൽഡിംഗ് ഓണർ ഒത്തിരി മുരടാണെന്നൊക്കെ പറഞ്ഞു വരുന്നു പിന്നെ അയക്കെന്തോ ചെവി കേൾക്കില്ലെന്നോ അങ്ങനെയൊക്കെയോ അതുപോട്ടെ മിസ്റ്റർ അശോക് ഈ വെടിവെച്ച വ്യക്തിയെ നിങ്ങൾ കണ്ടിരുന്നോ എവിടെ നിന്നാണ് എനിക്ക് വെടിയേറ്റതെന്ന് എനിക്ക് മനസ്സിലായില്ല പുറത്ത് റൂട്ടിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡിനപ്പുറത്ത് ഒരു പൊട്ടിപ്പൊളഞ്ഞ വീടുണ്ടായിരുന്നു അവിടെ നിന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആളെ എനിക്ക് കാണാൻ പറ്റിയില്ല ഈ ഗംഗാപ്പ ചൗധരി അതിനുശേഷം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി എനിക്ക് തോന്നുന്നത് അദ്ദേഹം ട്രെയിനിൽ കയറി ഇന്നലെ തന്നെ കൽക്കട്ട വിട്ട് പോയിട്ടുണ്ടാകും എന്നാണ് എന്താണ് ബോംകേഷ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൽക്കട്ടയിൽ വരുന്നത് എനിക്ക് ശത്രുക്കൾ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലുമില്ല എനിക്ക് ഇവിടെയുമില്ല എന്താണെന്ന് എനിക്കറിയില്ല ബോംകേഷ് എൻ്റെ പെങ്ങൾക്ക് ഒരു വരനെ കണ്ടെത്താനാണ് ഞാൻ കൽക്കട്ടയിൽ വന്നത് പിന്നെ ചെറിയ ഏതെങ്കിലും ജോലിയും ചെയ്ത് ഇവിടെ അത്യാവശ്യം ജീവിക്കാമെന്നും കരുതി പക്ഷേ എന്താ എനിക്ക് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല മുകേഷ് ഭായി ഇൻസ്പെക്ടർ ബിരേൻ ഈ അശോക് മേത്തേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഈ ബിൽഡിംഗ് ഓണർ എവിടെയാണ് അയാൾ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ അതാ പുറത്ത് എപ്പോ വന്നേ ആ നമസ്കാരം സാറേ ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പുറത്തു നിന്ന് കേൾക്കുകയായിരുന്നു ഇത് ബോംകേഷ് പക്ഷിയല്ലേ അതെ ഞാൻ ബോംകേഷാണ് ആ നമസ്കാരമുണ്ട് സാറേ എനിക്ക് കൽക്കട്ടയിൽ അത്യാവശ്യം കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേടേക്ക് കൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഈ ഗംഗാത് പറ്റ് എൻ്റെ വീട്ടിൽ കയറുന്നത് തേമസ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുന്ന ഈ വ്യക്തി ഗംഗാത് പറ്റ് തന്നെയാണോ ഈ ഇത് ഗംഗാപ്പറ്റ് ചോധരി ഒന്നുമല്ല അയാൾക്ക് നല്ല താടിയുണ്ടായിരുന്നു അല്ലേ ഗംഗപ്പത്തിന് താടി ഒല്ലല്ലോ അയാൾ താടി വയ്ക്കാറില്ലല്ലോ എന്താണ് അശോക് മേത്ത് ഇയാൾ പറയുന്നത് ഗംഗപ്പ ചോദരിക്ക് താടിയില്ലെന്നാളെ പറയുന്നത് അയ്യോ ബംകീഷ് ഭായി അയാൾക്ക് താടി ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അയാളെ കാണുമ്പോഴൊക്കെ നല്ല കട്ടിയുള്ള താടിയായിരുന്നു ഈ ഋഷിമുനികളെയൊക്കെ പോലെ ഈ താങ്കൾക്ക് ഉറപ്പാണ് അയാൾക്ക് താടിയില്ലായിരുന്നു ഏയ് അയാൾക്ക് താടിയൊന്നും ഇല്ലന്നെ അയാൾ എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്താണ് നടക്കുന്നത് ഇത് ഇത് പിന്നെ ഇത് ഗംഗാപ്പറ്റോധരിയല്ലേ ഇതാരാണെന്ന് എനിക്കറിയില്ല ഞാൻ വീടിയൊഴ്ച്ചകളുടെ ശബ്ദം കേട്ടപ്പോൾ ഓടി ചെന്നപ്പോൾ ഇയാൾ നിലത്ത് കിടക്കുന്നു അങ്ങനെ ഞാനും എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചേർന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് പിന്നെ ഇയാൾ എന്തുകൊണ്ടാണ് ഗംഗാപ്പറ്റോധരിയുടെ വീടിനകത്ത് താമസിക്കണേന്ന് എനിക്ക് അറിവുമില്ലായിരുന്നു ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു ഇയാൾ ഗംഗാപ്പത്തിന്റെ കൂത്തുകാരനുമല്ലേ ആയിരിക്കും ശരി ശരി മിസ്റ്റർ അശോക് താങ്കൾ ഇവിടെ റെസ്റ്റ് എടുക്കും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ താങ്കളോട് അവസാനം പറയാം ഓ വളരെ നന്ദി ബോംകേഷ് തോന്നുന്നു ബോംകേഷ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കടക്കുന്നത് പോലെയുണ്ട് അല്ലേ അതെ ഇൻസ്പെക്ടർ പിരി മൊത്തത്തിലൊരു പ്രശ്നമുള്ള പോലെ ബോംകേഷിന് എന്ത് തോന്നുന്നു ഈ അശോക് മെഹത്തി പറയുന്നത് ശരിയായിരിക്കുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല അജിത് ഇൻസ്പെക്ടർ ബിരിൻ താങ്കളൊരു കാര്യം ചെയ്യും ഈ മേരിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ അശോക് മെഹത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കൂ എന്തെങ്കിലും നമുക്കൊരു ക്ലൂ കിട്ടിയാലോ പിന്നെ അശോക് മേഹത്തിയുടെ അഡ്രസ്സ് അയാളുടെ നിന്ന് മേടിച്ചോളൂ ശരി ബോംകേഷ് പിന്നെ ഈ ഗംഗാപ്പ ചോധരിനെ കുറിച്ച് ഒന്ന് വിശദമായി ഒന്ന് അന്വേഷിക്കണം അയാളുടെ ജോലിയും കാര്യങ്ങളൊക്കെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ വീട്ടിൽ വെച്ച് സംസാരിക്കാം ശരി ബോംകേഷ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നാളെ രാവിലെ താങ്കളുടെ വീട്ടിലേക്ക് വരാം ശരി ഇൻസ്പെക്ടർ വരൂ അജിത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം ആ ബോംകേഷ് ഇന്നലെ അശോക് മേത്തി പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ബോംകേഷിന് എന്ത് തോന്നുന്നു ആരോ അശോക് മേത്തിനെ കൊല്ലാൻ ശ്രമിച്ചതാണ് അല്ലേ അജിത് എനിക്ക് തോന്നുന്നത് അശോക് മേത്തിനെ കൊല്ലാനല്ല ആ കൊലപാതകി ശ്രമിച്ചത് പിന്നെ ഈ ഗംഗാപ്പത് ചോധരിനെയാണ് ആ കൊലപാതകി ഉന്നമിട്ടിരുന്നത് പക്ഷേ ഗംഗാപ്പത് ചോധരിയാണെന്നും കരുതി വെടിയേറ്റതും അശോക് മേത്തിക്കും അപ്പോൾ പിന്നെ ഈ കൊലപാതകി ഇനിയും അശോക് മേത്തേനെ കൊല്ലാൻ ശ്രമിക്കില്ലേ ഗംഗാപ്പ ചോധരിയാണെന്നും കരുതി ഏ അങ്ങനെ വരാൻ വഴിയില്ല ഈ വിടിയേറ്റ് അശോക് മേത്ത അവിടെ വീണിട്ടുണ്ടാവുമല്ലോ കൊലപാതകി കരുതിയിട്ടുണ്ടാവും ഈ ഗംഗാപ്പ ചോധരി മരിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഗംഗാപ്പ ചോധരിയും ആ കൊലപാതകിയും കൽക്കറ്റ വിട്ട് പോയിട്ടുണ്ടാവും അല്ലേ എനിക്കങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല അജിത്ത് ഈ കൊലപാതക എന്തുകൊണ്ടാണ് ഗംഗാപ്പച്ചോധരിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും ഗംഗാപ്പച്ചോധരി എന്തുകൊണ്ടാണ് ഭാരത് യാത്രയ്ക്ക് പോയതെന്നും നമുക്കങ്ങനെ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഈ ഗംഗാപ്പച്ചോധരി എന്ന ഈ വ്യക്തിയുടെ ഒരു പ്രൊഫൈല് നമുക്ക് കിട്ടണം അയാൾ അയാളുടെ ജോലി അയാളുടെ ശത്രുക്കൾ മിത്രങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ക്ലൂ നമുക്ക് കിട്ടുകയുള്ളു ബോംകേഷ് പറഞ്ഞത് ശരിയാണ് ആരോ വന്നിട്ടുണ്ട് മിക്കവാറും ഇൻസ്പെക്ടർ ബിരേനായിരിക്കും വാതിൽ തുറക്കും അജിത്ത് ആ ഓ അജിത് ആ വരും ഇൻസ്പെക്ടർ ബിരേൻ ബോംകേഷ് താങ്കൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓ ഇരിക്കണം ഇൻസ്പെക്ടർ ബിരേൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഈ മേരട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിരുന്നോ അശോക് കുറിച്ച് ചോദിച്ചിരുന്നു പൊങ്കേഷ് അശോക് മേത്തി പറഞ്ഞത് ശരിയാണ് അയാൾ അവിടെ അവിടുത്തെ വലിയ പ്രശസ്തനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് കുറച്ച് കാലങ്ങളായിട്ട് സാമ്പത്തികമായി എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൽക്കട്ടയിൽ വന്നതെന്ന് തോന്നുന്നു പിന്നെ പെങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ശരിയാണ് പിന്നെ ഒരു സുഖമില്ലാത്തൊരു അമ്മയേ ഉള്ളൂ അയാൾക്ക് പിന്നെ വലിയ കാര്യങ്ങളായിട്ട് ശത്രുക്കളെ കുറിച്ചൊന്നും അവിടുത്തെ പോലീസുകാരനെ അറിയില്ല അപ്പോൾ അശോക് മേഹത്തി പറഞ്ഞത് ശരിയാണ് അതെ ബങ്കേഷ് അയാൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് പിന്നെ പിന്നെ ഗംഗാപ്പച്ചോദനെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കിട്ടി അത് ബങ്കേഷ് അയാളെ കൃത്യമായി അറിയണ ആളുകൾ ആരും ഇവിടെ കൽക്കട്ടയിലില്ല അയലോകത്തക്കാരായിട്ടൊന്നും വലിയ അയാൾക്ക് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു പിന്നെ അയാൾ ജോലി ചെയ്തിരുന്നത് ഇവിടെ അടുത്തുള്ള രത്തൻലാൽ സ്റ്റീൽ ഫാക്ടറിയിലാണ് അവിടുത്തെ ഉടമസ്ഥൻ രത്തൻലാലിന് ഒരു പക്ഷം അറിയാമായിരിക്കും അയാളെക്കുറിച്ച് അന്നപ്പിന്നെ നമുക്ക് സമയം കളയണ്ട വരുമോ ജീത് ഇൻസ്പെക്ടർ ബിരേൻ നമുക്ക് രത്തൻലാൽ സ്റ്റീൽ ഫാക്ടറിയിലേക്ക് പോകാം അവിടുത്തെ ഉടമസ്ഥൻ അയാളുടെ പേര് രത്തൻലാൽ അല്ലേ അതെ പങ്കേഷ് ആ നമുക്ക് അയാളോട് കാര്യങ്ങളൊക്കെ തിരയാം ഈ ഗംഗാപ്പ ചോദരിനെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ ശരി പങ്കേഷ് നമുക്കിപ്പോൾ തന്നെ പോകാം

മേ ഐ കമിൻ ആ കയറി ഓരോ വരി കയറി ഒരു പറയണം എന്ത് വേണം ഓ നിങ്ങൾ നിങ്ങളെയാണ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഏ ഞാൻ ബോംകേഷ് ബക്ഷിയാണ് ഇതെൻ്റെ സുഹൃത്ത് അജിത് കുമാർ പിന്നെ ഇൻസ്പെക്ടർ ബിരേൻ ഓ ബോംഖേഷ് ഓ ഓ ഞാൻ ഞാൻ താങ്കൾ പത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഓർത്ത് താങ്കളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് താങ്കൾ ഇരിക്കൂ നന്ദി നന്ദി പറയൂ ബോംകേഷ് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എൻ്റെ ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അല്ല താങ്കളുടെ ഫാക്ടറിയിലൊന്നും പ്രശ്നമുണ്ടായില്ല പിന്നെ ഓ എനിക്ക് മനസ്സിലായി ഗംഗഅപ്പ ചോദരിക്ക് ഇന്നലെ വെടിയേറ്റിരുന്നു അല്ലേ ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വാർച്ച വായിച്ചിരുന്നു അയാളൊരു നല്ല മനുഷ്യനായിരുന്നു ആരാണ് അയാളെ കൊല്ലാൻ ശ്രമിക്കുക ഈ ഗംഗാപ്പ ചോധരി ഇവിടെ ജോലി ചെയ്തിരുന്നു അയാളുടെ ജോലിയും കാര്യങ്ങളും പിന്നെ അയാൾക്കെന്തെങ്കിലും ശത്രുക്കളായിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയ ഉപകാരമായി ഞങ്ങൾ ആ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പറയാം പോങ്ക പറയാം പറയാം ഗംഗ പത്ത് ഇവിടെ വന്നത് മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ നരേഷ് മണ്ഡൽ എന്ന് പറഞ്ഞൊരു സർദാർ മെൽറ്റർ ഉണ്ടായിരുന്നു അയാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വന്നതാണ് ഈ ഗംഗപ്പത്ത് ചൗധരി ഈ സർദാർ മെൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് വിശദമാക്കിയാൽ വളരെ ഉപകാരമായി പറയാം പൂമുക ഇവിടെ ഈ ഇരുമ്പ് ഒരുക്കാൻ ഈ പണ്ടത്തെ ഇതല്ല ഉപയോഗിക്കുന്നത് അല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിക് ഫർണസ്സാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക പഴയകാല ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കഴിവുള്ള ഒരു വ്യക്തിക്കാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളത് അതുകൊണ്ട് ആ പണി അറിയാവുന്ന ആൾക്കാരെ ഞങ്ങൾ സർദാർ മെൽട്ടർ എന്നാണ് പറയുന്നത് കൽക്കട്ടയിൽ ഏതോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ നാലോ സർദാർ മിൽട്ടറാണ് ഉണ്ടാകുക ഈ നരേഷ് മണ്ഡൽ അതിൽ വളരെ വിദഗ്ധനായിരുന്നു അപ്പോൾ ഈ പണി പഠിക്കാനാണ് ഈ ഗംഗാഭട്ട് ചോദരി ഇവിടെ വന്നത് അയാൾ മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ വന്നത് എൻ്റെ കണക്ക് എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഈ നരേഷ് മണ്ഡൽ ഒരു വളരെ മുൻകൂപിയായിരുന്നു അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് അയാൾക്ക് കൂടെ കൂടെ ദേഷ്യം വരും പക്ഷെ ഗംഗപ്പത് അങ്ങനെയല്ല വളരെ ശാന്തൻ വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് നരേഷ് മണ്ഡൽ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഫാർണസിൻ്റെ സർദാർ മെൽട്ടർ ആയിരുന്നു എന്ന് മൂന്ന് വർഷം മുമ്പ് അയാൾ ഏതോ ഒരു കേസിൽപ്പെട്ട് ഏതോ കൊലപാതക കേസിൽപ്പെട്ട് അയാൾ ജയിലിലായി അപ്പോൾ ഈ ഗംഗാപ്പ ചോതിരിയാണ് അയാൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞത് എന്താ കേസെന്നൊക്കെ ഞാനെന്തോ മറന്നു പോയി എനിക്ക് ഓർമ്മയില്ല പ്രായമായില്ലേ എന്താ കേസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല മൂന്ന് കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ എനിക്കിപ്പോൾ പഴയ പോലെ കണക്കുകൾ പോലും മര്യാദക്ക് എഴുതാൻ പറ്റുന്നില്ല അതിനുശേഷം നരേഷ് മണ്ഡലിനകത്തായതിനു ശേഷം ഗംഗാപ്പ ചോധരിയാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഞങ്ങളുടെ ഫാക്ടറിയിൽ സർദാർ മിൽട്ടറി ആയി ജോലി ചെയ്യുന്നത് വേറെ കുറേയൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല വർക്കാണോ പിന്നെ എല്ലാ ദിവസവും ഇവിടെ നല്ല വർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗംഗപ്പ ചോധരിക്ക് ഒരു മാസത്തെ ലീവ് അനുവദിച്ചു കൊടുത്തത് അത് പിന്നെ അയാൾ അയാൾക്ക് ഞങ്ങൾ ഒരു മാസത്തെ ലീവ് അനുവദിച്ച് കൊടുത്തതാണ് അയാളുടെ ഒരു മാസത്തെ ലീവ് ഇടപെ ഇവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് കൊല്ലമായി അയാൾ നിരന്തരം പണി ചെയ്യുകയായിരുന്നു പിന്നെ അയാൾക്ക് കാശിയിലും രാമേശ്വരത്തും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഫാക്ടറിയെ ഇത്രയധികം ജോലി ചെയ്യുന്ന മനുഷ്യന് ആ നല്ല മനുഷ്യന് ഞങ്ങൾ ഒരു മാസത്തെ ലീവ് കൊടുത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഗംഗാപ്പത്തിന് കീഴിലും മൂന്നാല് പേർ ജോലി ചെയ്യുന്നുണ്ട് അവർ അവരുടെ പണി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ സർദാർ മെൽട്ടറിൻ്റെ പണി അയാൾ തന്നെ ചെയ്താലാണ് നല്ലപോലെ പോകുകയുള്ളൂ അത് ശരി അപ്പോൾ ഒരു മാസത്തെ ലീവ് ഗംഗാപ്പത് ചൗധരിയുടെ ഇവിടെ ഉണ്ടായിരുന്നു ആ ലീവാണ് താങ്കൾ അനുവദിച്ചു കൊടുത്തത് അല്ലേ അതെ അതെ ഈ ഗംഗാപ്പത് ചോധരിയുടെ കേസിനെ കുറിച്ച് താങ്കൾക്ക് കൃത്യമായൊരു വിവരമില്ല അല്ലേ ഇല്ല ഇല്ല താങ്കളുടെ അഭിപ്രായത്തിൽ ഗംഗാപ്പത് ചൗധരി വളരെ നല്ല മനുഷ്യനാണ് വളരെ അധ്വാനത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലേ അതെ അതെ വരെ ഒരു കുഴപ്പം ഇതേ ഉണ്ടാക്കിയിട്ടില്ല ഗംഗാപത് ശരി മിസ്റ്റർ രത്തൻലാൽ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നതിന് വളരെ നന്ദി ഞങ്ങളന്ന് ഇറങ്ങുകയാണ് ശരി താങ്കളെ കാണാൻ കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷം സന്തോഷം ശരി എന്നാ എന്തു തോന്നും നമ്മുടെ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഈ നരേഷ് മണ്ഡലിൻ്റെ കേസുമായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം പിന്നെ ഈ നരേഷ് മണ്ഡൽ ഇപ്പോഴും ജയിലിലാണോ എന്നും എനിക്ക് അറിയണം അത് അറിയാൻ വല്ല വഴിയുണ്ടോ ആ കേസ് എൻ്റെ സ്റ്റേഷൻ്റെ പരിധിയിലല്ല അപ്പുറത്തെ സ്റ്റേഷനിലാണ് ഞാൻ അന്വേഷിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ബോങ്കേഷിന് വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറയാം അതാണ് നല്ലത് അപ്പോൾ പിന്നെ ഞാനും അജിത്തും നേരെ വീട്ടിലേക്ക് പോകണം വരൂ അജിത്ത് ശരി ബോങ്കേഷ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ താങ്കളെ ഓ ഹാ പറയൂ നരേഷ് നരേഷ് റിപ്പോർട്ട് കിട്ടിയോ ആ മൂന്ന് വർഷത്തെ ജയിലാണ് ഉണ്ടായത് ആ കേസ് എന്തായിരുന്നു ഏകദേശം മൂന്ന് വർഷം മുമ്പ് നരേഷ് മണ്ഡലും ഗംഗാപ്പ ചൗധരിയും ഏതോ മദ്യശാലയിൽ നിന്ന് മദ്യപിച്ചതിന് ശേഷം രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഏതോ ഒരു പിച്ചക്കാരനായിട്ട് നരേഷ് മണ്ഡലിന് വാക്ക് തെർക്കുകൊണ്ടായി അതിൽ നരേഷ് മണ്ഡൽ പിച്ചക്കാരന് മുൻത്തിട്ട് ഒരെണ്ണം കൊടുത്തു പിച്ചക്കാരൻ അവിടെ വെച്ചതിന് തീർന്നു പിച്ചക്കാരന് അധികം ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല നരേഷ് മണ്ഡൽ അത് പ്രതീക്ഷയുമില്ല അയാൾ മരിച്ചു പോകാമെന്ന് സാക്ഷികളൊന്നും ഇല്ലാത്ത കേസായിരുന്നു ഏക സാക്ഷിയുള്ളത് ഗംഗഅപ്പ ചോദരി ഗാപ്പച്ചോധരി ഒരു നല്ല മനുഷ്യനായിട്ട് അയാൾ കോടതിയിൽ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞു പക്ഷേ ഈ പിച്ചക്കാരന് ആവതില്ലാത്തതുകൊണ്ട് കോടതി കരുതിക്കൂട്ടി ചെയ്യാത്ത കുറ്റമെന്ന രീതിയിൽ മൂന്ന് വർഷത്തെ ജയിലാണ് നരേഷ് മണ്ഡലിന് കൊടുത്തത് അതുകൊണ്ട് നരേഷ് മണ്ഡൽ ആത്തായി ഈ നരേഷ് മണ്ഡൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണോ അല്ല പങ്കേഷ് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് മണ്ഡൽ ജയിലിൽ നിന്ന് മോചനായിട്ടുണ്ട് ഈ ഗംഗാപ്പ ചോധരി അത്ര നല്ല മനുഷ്യനായിട്ടല്ല അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്നുവച്ചാൽ ഈ നരേഷ് മണ്ഡലിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗംഗാപ്പ ചോധരി അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത് അല്ലാണ്ട് അയാൾ നല്ല മനുഷ്യനായിട്ടായിരിക്കില്ല ഓംകൃഷ്ണ ഉറപ്പാണ് പിന്നല്ലാതെ ഈ നരേഷ് മണ്ഡൽ ജയിലിൽ നിന്ന് പുറത്തായിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി അല്ലേ അതെ ബോംകേഷ് ഈ അതിനുശേഷം നരേഷ് മണ്ഡൽ ഇപ്പോൾ എവിടെയാണ് അതാണ് എനിക്കറിയില്ലാത്തത് നരേഷ് മണ്ഡൽ ഇപ്പോൾ എവിടെയാണ് ആർക്കും അറിയില്ല ജയിലിൽ നിന്ന് പുറത്തു പോയിട്ട് അയാൾ എങ്ങോട്ടാ പോയെന്ന് ഒരു മനുഷ്യനും അറിയില്ല ഓ ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്താണ് ബോംകേഷ് ഈ നരേഷ് മണ്ഡൽ എവിടെന്നെങ്കിലും ഒരു തോക്ക് സംഘടിപ്പിച്ച് ഗംഗാപത് ചോധരിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അത് ഗംഗാപ്പ ചോധരിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ ഒരു മാസം ലീവ് എടുത്ത് ഇവിടെ നിന്ന് മുങ്ങാന്ന് തീരുമാനിച്ചത് പക്ഷേ ഹൗരാ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അശോക് മെഹത്തിനെ കണ്ടുമുട്ടി ഈ അശോക് മേഹത്തി ഏകദേശം ഗംഗാപ്പ ചോധരിനെ പോലെ ഇരിക്കണമെന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് അയാൾ ഇയാളെ പിന്തുടർന്നു അപ്പോൾ പിന്നെ ഗംഗാപ്പ ചോധരി അശോക് മെഹത്തീനെ പിന്തുടർന്നു ആ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാവുന്നുണ്ട് മുകേഷ് അതായത് അശോക് മെഹത്തിനെ വെച്ച് ഗംഗാപ്പ ചോധരി നരേഷ് മണ്ഡലിനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു അപ്പോൾ നരേഷ് മണ്ഡൽ വിചാരിക്കും യഥാർത്ഥ ഗംഗാപ്പ ചോധരി മരിച്ചു വന്ന് ശരിയാണ് അത് തന്നെയാണ് ഇൻസ്പെക്ടർ പിരി നരേഷ് മണ്ഡൽ വിചാരിക്കും യഥാർത്ഥ ഗംഗാപ്പ ചോധരി മരിച്ചു വന്ന് പിന്നെ ഗംഗാപ്പച്ചോധരി താടിയും മീശയും വെച്ചിരിക്കുന്നത് ഈ നരേഷ് മണ്ഡൽ അയാളെ തിരിച്ചറിയാതിരിക്കാനാണ് പിന്നെ ഈ ഗംഗാപ്പ ചോധരി ഈ അശോക് മേത്തയോട് ഇടയ്ക്കിടയ്ക്ക് ആ ജനാല തുറന്ന് ഒരു ചുമന്ന കോട്ടുകാരൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് ഈ അശോക് മേത്തി ആ ജനാല ഇടയ്ക്കിടയ്ക്ക് തുറന്ന് പുറത്തു നോക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ നരേഷ് മണ്ഡലിന് സൗകര്യം പോലെ ആ റോഡിന് അപ്പുറത്തുള്ള പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് ഈ ഗംഗാപ്പച്ചോധരിയെ വെടിവെക്കാമല്ലോ പിന്നെ ഗംഗാപ്പച്ചോധരി അശോക് മേത്തിയോട് ആ ചുവന്ന കോട്ടുകാരൻ്റെ കാര്യം പറഞ്ഞത് അതെല്ലാം വെറുതെയാണ് അത് ഈ കാരണത്താലാണ് അയാളത് അശോക് മേത്തയോട് പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി അപ്പോ പിന്നെ ഏറെക്കുറെയൊക്കെ നമുക്ക് കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് ഇനി ഈ നരേഷ് മണ്ഡലിനെ നമുക്ക് പിടിക്കണമല്ലോ മോംകേഷ് പറ്റുമെങ്കിൽ നമുക്ക് ഗംഗാപ്പ ചോദരിനും പിടിക്കണം അയാൾ കൽക്കട്ടേക്ക് പുറത്ത് പോയിട്ടാവൂലേ ഉം നമുക്ക് നോക്കാം ഇനിയിപ്പോ എന്താ മോംകേഷ് ചെയ്യുക ഈ നരേഷ് മണ്ഡലിനെ ഒന്നിങ്ങ് പിടിക്കണമല്ലോ പറ്റുമെങ്കിൽ ഈ ഗംഗാപ്പത്തിന് ഇൻസ്പെക്ടർ ബിരേൻ നമ്മുടെ കൽക്കട്ടയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് പത്രങ്ങളിൽ പത്രപരസ്യം കൊടുക്കണം ബോംബെയിൽ പുതുതായി തുറക്കാൻ പോകുന്ന ഒരു സ്റ്റീൽ ഫാക്ടറിയിലേക്ക് സർദാർ മെൽട്ര വേണം എന്നും പറഞ്ഞ് ഒരു പത്രപരസ്യം കൊടുക്കണം പിന്നെ ശമ്പളം വളരെ ഉയർന്ന തുക കൊടുക്കണം ഈ രതൻ ലാലിൻ്റെ ഫാക്ടറിയിൽ കൊടുക്കണേക്കാലം ഏകദേശം മൂന്നരട്ടി കൊടുക്കുക അപ്പോൾ ഈ പറയുന്ന നരേഷ് മണ്ഡലോ ഗംഗാപ്പ ചോധരിയോ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അവർ കൽക്കട്ടയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മളെ സമീപിക്കും വിജയിക്കാതിരിക്കാം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കുളത്തിൽ ചൂണ്ടയിട്ട് നോക്കണേ എന്താ പ്രയാസം അതെ അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട നാളത്തെ പത്രത്തിൽ തന്നെ ഇൻസ്പെക്ടർ പെരിയ ഈ വാർത്ത കൊടുത്തോളും പിന്നെ നമ്മുടെ മജിസ്ട്രേറ്റിന് അപ്പുറത്ത് ഒരു വലിയൊരു കെട്ടിടമല്ലേ ഒഴിഞ്ഞുകിടക്കുന്ന അത് താങ്കളുടെ സുഹൃത്തിന്റെ കെട്ടിടമല്ലേ അതെ ആ കെട്ടിടത്തിൽ ബോംബെ സ്റ്റീൽ ഫാക്ടറിന്ന് വെച്ചൊരു ഒരു ബോർഡൊക്കെ വെച്ച് നമുക്കവിടെ ഇരിക്കാം ഇൻസ്പെക്ടർ ബിരേൻ വേഷം മാറിയിരിക്കണം ഞാനും അജിത്തും വേഷം മാറാം ഇവരിൽ ആരെങ്കിലും നമ്മളെ സമീപിക്കാതിരിക്കില്ല പിന്നെ രത്തൻലാൽ പറഞ്ഞില്ലേ കൽക്കട്ടയിലധികം കഴിവുള്ള സർദാർ മെൽറ്റർ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് അവർ കിട്ടാതിരിക്കില്ല അത് നല്ലൊരു ഐഡിയ ആണ് ബോങ്കേഷ് അപ്പം പിന്നെ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുകയാണ് ഞാൻ പത്രപരസ്യം കൊടുക്കട്ടെ പിന്നെ ആ മുറിയും സംഘടിപ്പിക്കാം ശരി ഇൻസ്പെക്ടർ അപ്പോൾ പിന്നെ നമുക്ക് നാളെ രാവിലെ ആ മുറിയിൽ വെച്ച് കാണാം ശരി ബോംകേഷ് ഓംകേഷ് ഇന്നേക്ക് മൂന്ന് ദിവസമായല്ലോ പണി അറിയില്ലാത്ത നാലഞ്ച് പേരല്ലാതെ ഗംഗാപ്പച്ചോധരിയോ നരേഷ് മണ്ഡലോ ആരും വന്നില്ലല്ലോ കാത്തിരിക്കണം അജിത്ത് ചിലപ്പോൾ ഒന്നു രണ്ടാഴ്ചയൊക്കെ കാത്തിരിക്കേണ്ടി വരും അവരാ പത്രപരസ്യമൊക്കെ വായിച്ച് പതുക്കെ വരണ്ടേ ശരിയാണ് പിന്നെ സർദാർ മെൽറ്ററിൻ്റെ പണി അറിയാവുന്ന കുറച്ച് പേരല്ലേ കൽക്കട്ടയിലുള്ളൂ അതിൽ അവർ കൽക്കട്ടയിലുണ്ടെങ്കിൽ അവിടെ അവരിവിടെ വരാതിരിക്കില്ല പിന്നെ നരേഷ് മണ്ഡൽ കൽക്കട്ട വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ് അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പിന്നെയുള്ള ഗംഗാപ്പ ചോധരിയാണ് അയാൾ ട്രെയിൻ പിടിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്കും തിരിച്ചിവിടെ വരാൻ സമയം സമയമെടുക്കണമല്ലോ ശരിയാണ് ബങ്കീഷ് സാറ് എനിക്ക് ആത്തേക്ക് വരാമോ ആ വരണം വരണം ആ സാറേ എൻ്റെ പേര് മഹേഷെന്നാണ് എനിക്ക് ഈ പണിയൊക്കെ അറിയാം സാറേ സർദാർ ആയിരുന്നു കുറച്ച് കാലം ഒരു പന്ത്രണ്ട് കൊല്ലമൊക്കെ അപ്പോൾ നമുക്ക് ഒരു പണി കിട്ടിയാൽ വളരെ ഉപകാരമായി നമുക്ക് ഇവിടെ പണിയെടുത്തിട്ടൊന്നും വലിയ ശമ്പളമൊന്നും ഇല്ല സാറേ മഹേഷിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ എന്തെങ്കിലും അയ്യോ അതൊക്കെ കത്തിപ്പോയി സാറേ ഒന്നും പറയണ്ട വീടിന് തീ പിടിച്ചതിന് ശേഷം ആകെ ബുദ്ധിമുട്ടായി വേണമെങ്കിൽ എങ്കിൽ എൻ്റെ ചിലവയിൽ ബോംബെയിൽ നിന്ന് ഒരു ബോംബെയിലേക്ക് ഞാൻ വന്ന സാറിന് ഞാൻ പണിയാൻ കാണിച്ചു തരാം സാറേ പിന്നെ പൈസ പൈസയുടെ ഭയങ്കര അത്യാവശ്യമുണ്ട് സാറേ ഞാൻ മൂന്ന് കൊല്ലം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു സാറേ മൂന്ന് കൊല്ലം എവിടെയായിരുന്നു മോൻ അത് ഞാൻ ഇങ്ങനെ ദാരിദ്ര്യമൊക്കെ ആയിട്ടും പുറത്തൊക്കെ ആയിരുന്നു സാറേ ഞാൻ വേണമെങ്കിൽ പറഞ്ഞല്ലോ സാറേ ഞാൻ എൻ്റെ ചിലവിന് ബോംബെയിൽ വന്ന് ഈ പണിയാൻ കാണിച്ചു തരാം സാറേ നമ്മൾ നമുക്ക് ദാരിദ്ര്യമാണ് സാറേ നമ്മളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ എത്ര കൊല്ലം സാർ താറമെലിറ്റർ ആയിരുന്നു പന്ത്രണ്ട് കൊല്ലം ആയിരുന്നു സാറേ ശരി നിങ്ങളുടെ പേരു അഡ്രസ്സും പുറത്ത് ക്ലാർക്ക് ഇരിപ്പുണ്ട് അയാളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ ഞാൻ നാളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓ ശരി സാറേ നമ്മളെന്നാൽ നമ്മളെന്നിറങ്ങണേ ആ ശരി ശരി ഓക്കെ ആ ബോങ്കേഷ് ഇയാളുടെ വരവിലും സംസാരത്തിലും ഒരു പന്തികേടുണ്ടല്ലോ

ഒറ്റി രണ്ട് പക്ഷികളെ നമുക്ക് വീഴ്ത്താൻ പറ്റുമല്ലോ നരേഷ് മണ്ഡലും ഗംഗാപത് ചൗധരി ഒരുമിച്ച് വന്ന് നമ്മുടെ വല്ലിൽ വന്ന് വീണിരിക്കുന്നു അതിന് ഞാനെന്ത് തെറ്റുചേർട്ട് സാറേ നമ്മളെ പിടിച്ചുകൊണ്ട് പോകണത് ഗംഗാപ്പത് ചൗധരി നിങ്ങൾ അശോക് മേത്തി എന്ന് പറഞ്ഞ ഒരു നിരപരാധിയെ ഈ നരേഷ് മണ്ഡലിനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു കോടതി നിങ്ങൾക്ക് എന്ത് ശിക്ഷ നൽകുന്നു അത് വിമേടിച്ചോളൂ രണ്ട് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഞാൻ അവിടെ വെച്ച് തരാം അങ്ങനെ ആ കേസിൻ്റെ കാര്യവും തീർപ്പായി അല്ല ബങ്കീഷ് നമ്മൾ വിചാരിച്ചോ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് വരുമെന്ന് ഏയ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അജിത് ഹ ഏതായാലും നന്നായി നരേഷ് മണ്ഡൽ വന്ന സമയത്ത് തന്നെ ഗംഗാപ്പ ചോതിരി വന്നത് രണ്ടുപേരും കണ്ട വഴി തന്നെ പാമ്പും കിരീനം പോലെ തമ്മിത്തല്ല് തുടങ്ങി അതോടെ രണ്ടുപേരും നമ്മുടെ പിടിയിലുമായി അതേ വം കേ അജിത് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം മൂന്ന് ദിവസമായി ഒരേ ഇരിപ്പല്ലേ നമുക്ക് നാളെ രാവിലെ പാർക്കിലൊക്കെ ഒന്ന് നടക്കാനും പോകണം അതേ വം കേശ് വരൂ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം മരണത്തിന്റെ ചതിക്കുഴി സത്യാനേഷി നാടക പരമ്പരയുടെ പതിനൊന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ശരദിന്ദു ബന്ധയോപാധ്യായായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഴുതിയ ബോങ്കേഷ് പക്ഷി നോവൽ പരമ്പരയിലെ ചോലോനാർ ചോണ്ടു എന്ന നോവലിൻ്റെ നാടക ആവിഷ്കാരം തിരക്കഥ സംഭാഷണം നിർമ്മാണം സംവിധാനം അനീഷ് സി ഐ എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് സി ഐ